ലോകത്തിന്റെ ഉത്ഭവം മുതൽ ഇന്നു വരെ പല ദുരൂഹമായ സംഭവങ്ങൾക്കും ഇനിയും ഉത്തരം ലഭിച്ചിട്ടില്ല. എന്തിന്? ശാസ്ത്രം പോലും കൈമലർത്തിയ നിഗൂഢമായി നിലനിൽക്കുന്ന പല കാര്യങ്ങളും ലോകത്തിന്നുമുണ്ട്. അത്തരത്തിലുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതിലൊന്നാമത്തേത് യതിയാണ്. ഭീകരരൂപിയായ യതി എന്ന മഞ്ഞുമനുഷ്യൻ യാഥാർത്ഥ്യമാണോ അതോ ചിരഞ്ജീവിയായ ഹനുമാനാണോ? ഈ ചോദ്യങ്ങളെല്ലാം ലോകത്തിനു മുൻപിൽ നിലനിൽക്കുവാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. നേപ്പാളിലെ നാടോടി കഥകളിലും പുരാണങ്ങളിലും പറയുന്ന ഒന്നാണ് യതി എന്ന ഹിമാലയവാസിയായ മഞ്ഞുമനുഷ്യന്റെ കഥകൾ. യതിയുടെ ചിത്രങ്ങളും CCTV ദൃശ്യങ്ങളും പലപ്പോഴും പല വാദപ്രതിവാദങ്ങളിലേക്കും നയിച്ചിട്ടുണ്ട്. എന്നാൽ ആ ചിത്രങ്ങളുടെയും വീഡിയോകളുടെയും ആധികാരികത പലപ്പോഴും സംശയത്തിന്റെ നിഴലിലായിരുന്നു. പക്ഷേ യതിയുടേത് എന്ന് കരുതപ്പെടുന്ന ഭീമാകാരമായ കാൽപാദത്തിന്റെ ചിത്രങ്ങളും പുറത്തുവിട്ടിരുന്നത് സാക്ഷാൽ ഇന്ത്യൻ ആർമി തന്നെയായിരുന്നു. 2019 ട്വിറ്ററിലൂടെയായിരുന്നു ഇന്ത്യൻ ആർമി യതിയുടെ കാൽപാദത്തിന്റെ ചിത്രം പുറത്തുവിട്ടിരുന്നത്. യതി യഥാർത്ഥത്തിൽ ചിരഞ്ജീവിയായ ഹനുമാനാണെന്നും മനുഷ്യപൂർവികരുടെ ഹ്യൂമനോയിഡ് സീരീസിൽപ്പെട്ട ജീവിവർഗമാണെന്നും കഥകൾ പ്രചരിക്കുന്നുണ്ട്. ഇന്ത്യൻ ആർമി ഈ ചിത്രങ്ങൾ പുറത്തുവിടുന്നതിന് വളരെ മുൻപേ തന്നെ ഹ്യൂമനോയിഡ് സീരീസിലെ ജീവിയായിരിക്കാം യതി എന്ന് പറഞ്ഞ് അന്താരാഷ്ട്ര ഗവേഷണ ജേണലായ നേച്ചറിലൂടെ ലേഖനങ്ങളും പുറത്തുവന്നിരുന്നു. മനുഷ്യവാസ മേഖലകളിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കാത്ത യതി എന്ന ജീവിയെ മുൻപ് മക്കാലു ബാരോൺ നാഷണൽ പാർക്കിന് സമീപവും കണ്ടതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതിനുശേഷമാണ് ഇന്ത്യൻ ആർമിയുടെ നേപ്പാൾ ബോർഡറിലുള്ള പർവ്വത നിരീക്ഷണ സംഘം മക്കാലു പ്രദേശത്ത് യതിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നത്. കുരങ്ങു മനുഷ്യന്റെ രൂപത്തിന് സാദൃശ്യമുള്ളതിനാൽ ചിരഞ്ജീവിയായ ഹനുമാനായിരിക്കാം യതിയെന്ന് പലരും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ യതി വാസ്തവത്തിൽ എന്താണ്? അതിന്നും ചുരുളഴിയാത്ത ഒരു രഹസ്യമായി തന്നെ നിലനിൽക്കുന്നു. രണ്ടാമത്തേത് ഒരു സംഭവ കഥയാണ്. 2014 March 8 227 യാത്രക്കാരെയും കൊണ്ട് മലേഷ്യയുടെ MX-370 എന്ന് പറയുന്ന വിമാനം കാണാതാവുകയാണ്. വിമാനം പറന്നു പൊങ്ങുമ്പോൾ അല്ലെങ്കിൽ അത് സഞ്ചരിക്കുന്ന വഴികളിലോ യാതൊരു വിധത്തിലും കാലാവസ്ഥാ വ്യതിയാനങ്ങളോ സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തടസ്സങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ വിമാനം പൊടുന്നനെ അപ്രത്യക്ഷമാവുകയാണ്. ഇന്നും ആ വിമാനത്തിന് എന്തു പറ്റിയെന്നോ ആ വിമാനത്തിൽ ഉണ്ടായിരുന്ന 227 യാത്രക്കാർക്ക് എന്തു പറ്റി എന്നതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. പിന്നീട് 2015-2016 കാലഘട്ടങ്ങളിലൊക്കെ ഈ വിമാനത്തിന്റേതാണ് എന്ന രീതിയിൽ കുറച്ച് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ആ ഒരു വിമാനത്തിന് എന്താണ് പറ്റിയത്? എന്താണ് വിമാനത്തിന് സംഭവിച്ചത്? ആ യാത്രക്കാരെല്ലാം തന്നെ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ചൊന്നും ആർക്കും യാതൊരു പിടിയുമില്ല. ചില അഭ്യൂഹങ്ങൾ ഈ ഒരു സംഭവത്തെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നുണ്ട്. വിമാനത്തെ റാഞ്ചിക്കൊണ്ടു പോയതാണെന്നും കാട്ടിലെവിടേക്കെങ്കിലും വിമാനത്തെ ഇറക്കിയിട്ടുണ്ടാവുമെന്നും അത്തരത്തിലുള്ള ഒരുപാട് വാദങ്ങളും അഭ്യൂഹങ്ങളും ഈ കാണാതായ വിമാനത്തെ ചുറ്റിപ്പറ്റി ഇന്നും നിലനിൽക്കുന്നുണ്ട്. സോഡിയാക് കില്ലർ. കൊലയാളി കൊല ചെയ്തതിനു ശേഷം തെളിവുകൾ പോലീസിനും ജനങ്ങൾക്കും നൽകുന്നത് സിനിമകളിൽ നാം കാണാറുണ്ട്. എന്നാൽ സമാനമായ സ്വഭാവത്തിൽ 1960-70 കാലഘട്ടത്തിൽ ഒരു സംഭവം സാൻഫ്രാൻസിസ്കോയിൽ നടന്നിരുന്നു. ആ കുറ്റവാളികളെ സോഡിയാക് കില്ലർ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഇവർ കൊല ചെയ്തതിനു ശേഷം ഒരു രഹസ്യ കോഡ് പോലീസിനും മാധ്യമങ്ങൾക്കും നൽകുമായിരുന്നു. ഇത്തരം കോഡിന്റെ രൂപത്തിൽ ആകെ മൊത്തം 4 കത്തുകളാണ് ഇവർ നൽകിയിട്ടുള്ളത്. അതിൽ ഒരു കത്തിന്റെ അർത്ഥം ഇന്നേ വരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതേപോലെ സോഡിയാക് കില്ലർ ഒരാളാണോ അതോ ഒന്നിലധികം പേരാണോ എന്നുള്ള കാര്യവും ഇതേവരെ കണ്ടെത്താനായിട്ടില്ല. നാലാമത്തേത് ലേഡി ഡേയ്സ്. ചൈനയിൽ പല നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ശരീരം സൂക്ഷിച്ചു വെച്ചിരുന്നത് ഗവേഷകർ കണ്ടെത്തിയിരുന്നു. എന്നാൽ ആ ശരീരത്തിന് ഏകദേശം 2000 പഴക്കമുള്ളതായി കണ്ടെത്തി. ആ ശരീരം വെസ്റ്റേൺ ഹാം ഡൈനാസ്ട്രി എന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന ഡൈസ് എന്ന സ്ത്രീയുടെ ശരീരമാണെന്ന് പറയപ്പെടുന്നു. ലേഡി ഡൈസ് തന്റെ 50-ാമത്തെ വയസ്സിൽ BC 163 മരിച്ചതായി പറയപ്പെടുന്നു. സംരക്ഷിക്കപ്പെട്ട ആ ശരീരത്തിലെ ചർമ്മം
ഇപ്പോഴും മൃദുവായിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു. ആ സ്ത്രീയുടെ അസ്ഥികളും കാലുകളും ഇപ്പോഴും ബലമായി ഇരിക്കുന്നതായി പറയപ്പെടുന്നു. ഇത്തരത്തിൽ ആ ശരീരം ഇത്ര മൃദുവായി സംരക്ഷിക്കുവാൻ എന്ത് രാസദ്രാവകമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ഇതുവരെ ആർക്കും കണ്ടെത്താനായിട്ടില്ല. ദ ബസർ യു വി ബി 76 1970 ആരംഭിച്ച് ഇപ്പോഴും സംപ്രേഷണം തുടരുന്ന ഒരു പ്രേത റേഡിയോ ഉണ്ട് റഷ്യയിൽ. എന്നാൽ ഈ റേഡിയോയ്ക്ക് പിന്നിൽ ആരാണെന്നോ എന്താണ് സംപ്രേഷണം ചെയ്യുന്നത് എന്നോ പുറം ലോകത്തിന് യാതൊരു ധാരണയുമില്ല. സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ചതുപ്പ് പ്രദേശത്തു നിന്നുമാണ് ദ ബസർ യു വി ബി 76 എന്നറിയപ്പെടുന്ന ഈ റഷ്യൻ റേഡിയോ സിഗ്നലുകൾ അയക്കപ്പെടുന്നത് എന്ന് മാത്രം അറിയാം. ദുരൂഹതകൾ ധാരാളമുള്ളതിനാൽ ഈ റേഡിയോയെ കുറിച്ചുള്ള കഥകൾക്കും പഞ്ഞമില്ല. റഷ്യൻ സൈന്യത്തിന്റെ രഹസ്യ റേഡിയോ ആണിതെന്ന് തുടങ്ങി അന്യഗ്രഹ ജീവികൾക്കുള്ള പങ്കിൽ വരെയുള്ള കഥകളിൽ എത്തി നിൽക്കുന്നു. 1970 മുതൽ സംപ്രേഷണം ആരംഭിച്ചെങ്കിലും 1982 ഈ റേഡിയോയിൽ നിന്നുള്ള സിഗ്നലുകൾ പുറം ലോകം ശ്രദ്ധിക്കപ്പെടുന്നത്. ഇക്കാലത്തിനിടയിൽ ശബ്ദത്തിൽ നേരിയ വ്യത്യാസമുണ്ടെങ്കിലും സംപ്രേഷണം തടസ്സമില്ലാതെ മുന്നോട്ടു പോകുന്നു. 46,305 kHz ട്യൂൺ ചെയ്താൽ ആർക്കും ഈ റേഡിയോയിൽ നിന്നുള്ള ശബ്ദം കേൾക്കാനാകും. എന്നാൽ ഒന്നും മനസ്സിലാകില്ല എന്ന് മാത്രം. ആരാണ് ഈ റേഡിയോയിൽ സിഗ്നലുകൾ ദിവസവും മുടങ്ങാതെ സംപ്രേഷണം ചെയ്യുന്നത് എന്ന് മാത്രം അറിയില്ല. റഷ്യൻ സൈന്യത്തിന് ഈ റേഡിയോയുമായുള്ള ബന്ധമാണ് ഏറെ പ്രചാരം ലഭിച്ച സാധ്യതകളിലൊന്ന്. റഷ്യൻ ചാരന്മാരുമായുള്ള ആശയവിനിമയത്തിന് സൈന്യം ഉപയോഗിക്കുന്നതാണിതെന്നും പ്രചരിപ്പിക്കപ്പെടുന്ന കഥകളിലുണ്ട്. അന്ത്യകാഹളം മുഴക്കുകയാണ് ഈ റേഡിയോയുടെ ചുമതലയെന്ന് പറയുന്നവരും കുറവല്ല. റഷ്യക്കെതിരെ ആണവാക്രമണം നടന്നാൽ വിവരമറിയിക്കുകയാണ് ഈ റേഡിയോയുടെ ലക്ഷ്യമെന്നും ചിലർ കരുതുന്നു. ആണവാക്രമണത്തിന്റെയും പ്രത്യാക്രമണത്തിന്റെയും ചുമതലയാണ് ഈ റേഡിയോയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നും പറയപ്പെടുന്നു. വളരെയധികം ദൂരത്തേക്ക് സഞ്ചരിക്കുവാൻ മാത്രം ശേഷിയുള്ളതാണ് ഈ റേഡിയോ സിഗ്നലുകൾ. രാജ്യാന്തരത്തിലും രഹസ്യാന്വേഷണ ഏജൻസികളുമായി ഇതിന് ബന്ധമുണ്ട് എന്നാണ് പലരും സംശയിക്കുന്നത്. ഈ റഷ്യൻ റേഡിയോയുമായി ബന്ധപ്പെട്ട മറ്റൊരു സിദ്ധാന്തം മിസൈലുകൾ എത്ര ദൂരെയാണെന്ന് തിരിച്ചറിയുവാൻ ഇത് സഹായിക്കും എന്നുള്ളതാണ്. റേഡിയോ വഴിയുള്ള രഹസ്യ കോഡുകൾ രാജ്യാന്തര തലത്തിലുള്ള റഷ്യൻ ചാരന്മാർക്കുള്ള നിർദ്ദേശങ്ങളാണെന്നും കരുതപ്പെടുന്നു. എന്തെങ്കിലും അത്യാവശ്യ ഘട്ടം വന്നാൽ സൈന്യത്തിനും ലോകമൊട്ടാകെയുള്ള റഷ്യൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകുക എന്ന ദൌത്യം രഹസ്യ റേഡിയോകൾക്കാണ് എന്നാണ് കരുതപ്പെടുന്നത്. റഷ്യയിൽ നിന്നുള്ള ഈ ദുരൂഹ റേഡിയോ സംപ്രേഷണവും ഇതിനു പിന്നിലെ സത്യാവസ്ഥയും ഇന്നും ദുരൂഹമായി തന്നെ തുടരുന്നു.